ഹലോ സ്റ്റുഡൻസ്, പത്താം ക്ലാസ്സുകാർക്ക് SSLC എക്സാമിന് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ചാപ്റ്റേഴ്സുകൾ എടുത്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും രണ്ട് ചാപ്റ്റേഴ്സ് വീതം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് യൂണിറ്റ് ഒന്നിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നോക്കാം. അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററും, രണ്ട് സ്നേക്ക് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഡയറി, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെ ഏത് തരം ആയിക്കോട്ടെ, ഈ രണ്ട് ചാപ്റ്റർ ആയിരിക്കും യൂണിറ്റ് ഒന്നിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ടാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മളൊരു ക്വസ്റ്റ്യനും വരില്ല എന്നല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്ററാണ് ഇത്. കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് യൂണിറ്റ് ഒന്നിൽ രണ്ട് ചാപ്റ്റേഴ്സാണ് ഇത് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചുള്ളത്. ഇനി നമുക്ക് യൂണിറ്റ് രണ്ടിലെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയായെന്നുള്ളത് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്ന ചാപ്റ്ററും ബ്ലോവിൻസ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഈ രണ്ട് ചാപ്റ്ററുമാണ് കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ് രണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സുകൾ ഈ രണ്ട് ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ ഗ്രേഡ് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് യൂണിറ്റ് മൂന്നിലെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂണിറ്റ് മൂന്നിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററും ദ ഡേഞ്ചർ ഓഫ് എ സിങ്ക് സ്റ്റോറി എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഈ രണ്ട് ചാപ്റ്ററുമാണ് യൂണിറ്റ് മൂന്നിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് നാലിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് നോക്കാം. യൂണിറ്റ് നാലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റും ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നിന്നും 12 or 14 ഒക്കെ മാർക്കിന് ചോദിക്കാം. കാരണം 6 മാർക്കിൻ്റെ എസ്സേകളായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. 5-ാമത്തെ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വങ്ക ദ കാസ്റ്റ് എവേ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സാണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻസ് തന്നെയാണ്. യൂണിറ്റ് 5-ൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ രണ്ട് ചാപ്റ്റേഴ്സാണ്. കാരണം ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നാണ് യൂണിറ്റ് 5-ലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ള ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൊറോണ ടൈമിൽ വന്നിട്ടുള്ള ചോദ്യപേപ്പർ നോക്കിയിട്ടില്ല. കാരണം അതിൽ ഫോക്കസ് ഏരിയാസ് കൊടുത്തിട്ടും ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ചിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. 2019 മുൻപുള്ള ചോദ്യപേപ്പർ, പിന്നെ കഴിഞ്ഞ വർഷം 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും ഒരു ചോദ്യങ്ങളും വരില്ല എന്നൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. വരുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് മാർക്കുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ മുൻഗണനാപരിഗണത്തിൽ ഈ ഒരു ചാപ്റ്റേഴ്സുകൾ പെടുത്തിയിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി കവർ ചെയ്തിട്ട് A+ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിന് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ.